തെരുവിൽ വൈകാരികത കത്തിച്ചു നിർത്താനായി മതചിഹ്നങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നത് ഇസ്ലാമിക ദർശനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെ സംഘടിച്ചവർ ഇസ്ലാമിലെ ഉജ്ജ്വലമായ ചരിത്ര സന്ദർഭങ്ങളെപ്പോലും സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി വക്രീകരിച്ച് അവതരിപ്പിക്കുകയാണ്. അക്രമവും അരാജകത്വവും കൊണ്ടല്ല ലോകത്ത് ഇസ്ലാം വ്യാപനം ഉണ്ടായത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചും പൊതുമുതൽ നശിപ്പിച്ചും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ന്യായം ചുമക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളെ കൂട്ടുപിടിക്കുന്നവർ മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് സയ്യിദ് ത്വാഹ സഖാഫി പറഞ്ഞു. സമാധാനത്തോടെയുള്ള വിശ്വാസി മുസ്ലിങ്ങളുടെ ആഭിമുഖ്യത്തെ ഭീരുത്വമായി ചിത്രീകരിക്കുന്നവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരക്കാർ നടത്തുന്ന അവിവേക പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിന് ഏറ്റെടുക്കാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം സംസ്ഥാനത്ത് വെള്ളിയാഴ്ചത്തെ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനിടെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 281 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വിവിധ ആക്രമണങ്ങളിൽ പ്രതികളായ 1013 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 819 പേരെ കരുതൽ തടങ്കിലാക്കി. തിരുവനന്തപുരം സിറ്റിയിൽ 24 കേസുകളും തിരുവനന്തപുരം റൂറലിൽ 23 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ജില്ലയിലാകെ 153 പേരെ അറസ്റ്റ് ചെയ്തു. 173 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. കൊല്ലം സിറ്റിയിൽ 27 കേസുകളും റൂറലിൽ 12 കേസുകളും രജിസ്റ്റർ ചെയ്തു. മലപ്പുറത്ത് 34 കേസുകളും കോട്ടയത്ത് 28 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ യഥാക്രമം 23 കേസുകളും 15 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാകെ 31 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത്. രണ്ട് ജില്ലകളിലും 4 വീതം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. PFI നടത്തിയത് ആസൂത്രിത ആക്രമണങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരം ആക്രമണങ്ങളാണ് ഉണ്ടായത്. മുഖംമൂടി ആക്രമണങ്ങളും പോപ്പുലർ ഫ്രണ്ട് നടത്തി. അക്രമികളിൽ കുറച്ചുപേരെ പിടികൂടിയെന്നും ബാക്കിയുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.